ട്രാവൽ കുനിയിലെ പുതിയൊരു കാഴ്ചയായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പൊ ഉള്ളത്. നിങ്ങൾ എന്റെ പിറകില് നല്ലൊരു വെള്ളച്ചാട്ടം ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കും. ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ് എത്തിയിട്ടുള്ളത്. പക്ഷെ ആക്ച്വലി ഒരു വെള്ളച്ചാട്ടം അല്ല ഞാൻ കാണാൻ വന്നത്. മഴക്കാലമായതുകൊണ്ട് നല്ല മഴക്കാലമായതുകൊണ്ട് കോഴിക്കോട് ജില്ലേന്റെ കിഴക്ക് ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ വഴിയോരത്തൊക്കെ നല്ല വെള്ളച്ചാട്ടങ്ങൾ, ചെറിയ ചെറിയ കുഞ്ഞ് വെള്ളച്ചാട്ടങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇതിപ്പോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോടുകാരുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ്. ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ പരിഗണിക്കേണ്ട കുറെ വിഷയങ്ങളുണ്ട്. കാലാവസ്ഥയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് മഴക്കാലത്ത് വരുമ്പോൾ മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത്. ഉച്ച സമയത്താണ് അവരുടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്നാൽ പോലും നല്ല തണുപ്പാണ്, അധികം വെയിലൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ വേനൽക്കാലത്ത് ഇവിടെയൊക്കെ നല്ല വെയിലും ചൂടുമൊക്കെ ആവാൻ സാധ്യതയുള്ള ഒരു കാലാവസ്ഥയാണ്. പക്ഷെ മഴക്കാലം ഈ സ്ഥലത്തെ ആകെ മാറ്റി മറിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു കളർ ടോൺ തന്നെ മാറിയിരിക്കുന്നു. ആകെ ഒരു ഇരുട്ട് മൂടിയ രാത്രി ഒക്കെ ആയ ഒരു അവസ്ഥയാണ്. ദേ ആ കല്ലൊക്കെ താണ്ടി അങ്ങോട്ട് മേലേക്ക് പോകണമെന്നുണ്ട്. പക്ഷെ നല്ല വഴുക്കലാണ്, ഇത്തിരി ഡേഞ്ചറസ് ആണ് തോന്നുന്നു. മരമൊക്കെ വീണ് കിടക്കുന്നുണ്ട്. പച്ചിപ്പ് കാണാം പാറയില്, അതുകൊണ്ട് തന്നെ ചവിട്ടി കഴിഞ്ഞാൽ വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും വെള്ളച്ചാട്ടത്തിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. നല്ല വഴുക്കലാണ്, അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് നടക്കാൻ വയ്യ. ക്യാമറയും പിടിച്ച് പ്രത്യേകിച്ച് ഈ വഴുക്കലിലൂടെ നടന്നു കഴിഞ്ഞാല് തല ഇടിച്ച് വീഴും. വെള്ളച്ചാട്ടം കാണാൻ വന്നല്ല, നമുക്ക് മുകളിലേക്ക് പോകാനുണ്ട്. സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിലേ ഇവിടെ വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്, നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇവിടേക്കില്ല. ഇത് ബാലുശ്ശേരി അടുത്തുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. അറിയുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരിക്കും, കമന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇതാണ് ഈ വഴിക്കാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടെ വരെയാണ് വാഹനങ്ങൾ വരിക. നമ്മളിത് ഇങ്ങോട്ട് വന്ന നല്ല സൗകര്യമുള്ള കോൺക്രീറ്റ് ചെയ്ത റോഡായിരുന്നു. അമ്മ മുകളിലേക്ക് എത്ര ദൂരമുണ്ട്? ആ റൈഡിങ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ബൈക്ക്, ബൈക്കൊക്കെ രസമായിട്ട് ഓഫ് റോഡൊക്കെ ചെയ്ത് ഒരു അഡ്വഞ്ചർ റൈഡൊക്കെ നടത്താൻ പറ്റിയ വഴിയാണ്. ഞാൻ എന്തായാലും നടന്നിട്ടാണ് പോകുന്നത്. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. മേലേക്ക് ചെല്ലുന്ന ചില സ്ഥലത്തൊക്കെ റോഡൊക്കെ ടാർ ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. മഴ പെയ്തിട്ട് പുല്ലൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വളർന്നു നിൽക്കുന്നുണ്ട്. ഇത്രയും പച്ചിപ്പ് നമുക്ക് ഈ മഴക്കാലത്ത് വന്നുകൊണ്ടാണ് കാണാൻ പറ്റുന്നത്. വേനൽക്കാലത്ത് വന്നാൽ ഒരു പക്ഷെ ഇതൊക്കെ ഇങ്ങനെ നല്ല ബ്രൗൺ കളറിലായിരിക്കും ഉണ്ടാവുക. ഈ മരങ്ങളൊക്കെ ഇല പൊഴിച്ചിങ്ങനെ നിൽക്കുന്നൊരു വേറൊരു കാഴ്ചയായിരിക്കും മറ്റൊരു കാലാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കിട്ടുക. അതെ, 6 മണി മുതൽ 6 മണി വരെയാണ് കേട്ടോ ഇവിടെ ടൈമിംഗ് ഉള്ളത്. അപ്പോൾ അതെല്ലാവരും മനസ്സിൽ വെച്ചേക്കുക. വ്യൂ പോയിന്റിലേക്ക് ഇതാ 450 മീറ്ററാണ് നടക്കാനുള്ളത്. ഓ, ഇതാണ് നമ്മളുടെ എൻട്രി പോയിന്റ്, വയലട വ്യൂ പോയിന്റ്. ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് നീള 1.5 കിലോമീറ്റർ ഈ കാട്ടിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഓ, നല്ല മുളങ്കൂടിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെ കിളികളുടെയൊക്കെ ഒച്ചയൊക്കെ കേട്ട് ഇങ്ങനെ രസമായിട്ട് വൈബ് പിടിച്ച് നടക്കാം. വെള്ളം ഇങ്ങനെ ഉറവ പൊട്ടി ഒലിച്ചു പോകുന്നുണ്ട് നമ്മളുടെ വഴിയുടെയൊക്കെ സൈഡിലൂടെയൊക്കെ. നല്ല പച്ചിപ്പുള്ള സ്ഥലം, ഒരുപാട് കിളികളുടെ ശബ്ദം, അതാണ് ഇങ്ങോട്ട് വരുമ്പം ഈ ഒരു കാലാവസ്ഥയിലേക്ക് ഏറ്റവും ഹൈലൈറ്റായി തോന്നുന്നത്. മഴ എപ്പോഴാണ് പെയ്യാന്നറിയില്ല. മഴ പെയ്യുന്നതിൻ്റെ മുന്നേ മുകളിലെത്തണം. ഇതുപോലുള്ള പടിക്കെട്ടുകൾ ഇങ്ങനെ പച്ച പായൽ പിടിച്ച് കിടക്കുമ്പോൾ അതിലൂടെ ഇങ്ങനെ നടന്ന് കയറുമ്പോൾ ഉണ്ടല്ലോ നമ്മളിലേക്ക് ഒരു പ്രത്യേകതരം എനർജി കയറി വരാനുണ്ട്. അത് നല്ലോണം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റെപ്പൊക്കെ നമുക്ക് ഏതൊരാൾക്കും കയറി പോവാം, അധികം ഒന്ന് ഹൈറ്റിലേക്ക് എത്തണ്ട. ഏത് പ്രായക്കാർക്കും വന്ന് നോക്കാവുന്ന ഒരു വഴിയാട്ടോ വയലട. ഇതൊക്കെ ആരെങ്കിലും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാണോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടായി നിൽക്കണാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്തുണ്ടല്ലോ വല്ലാത്തൊരു വൈബാണ്. സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടില്ല, നമ്മൾ കുറച്ചും കൂടി കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഉണ്ട് ഏകദേശം പകുതി ദൂരം ബാക്കി കിടക്കുന്നു. എന്താണ് മുകളിൽ കാണാനുണ്ടാവുക എന്നുള്ള ഒരു ആകാംക്ഷ കൂടിക്കൂടി വരുന്നുണ്ട്. ദേ ജണ്ട കണ്ടു, ഈ പിരമിഡ് പോലെ കെട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ജണ്ട. അതായത് ഇതിൻ്റെ അപ്പുറത്തേക്ക് കാടാണ്, ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത്. ഞാനും സെബിനും എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്, വളരെ ഗംഭീരമായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ ഞങ്ങൾ എത്തുമ്പോൾ അവിടെ നിന്ന് ആരും ഉണ്ടാവാറില്ല.
വയലടയിൽ ഞാനിത് പ്രതീക്ഷിച്ചില്ല. കാരണം വയലട ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീലുകളിലും മറ്റ് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ആയിട്ട് ന്യൂസായിട്ട് ഒക്കെ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഫോട്ടോസ് ഗൂഗിൾ ചെയ്താൽ ഞാൻ നമുക്ക് കാണാം. അത് ഗംഭീരമായ കാഴ്ചകളുള്ള സ്ഥലമാണ്. ഇവിടെ എന്തുകൊണ്ട് ആൾക്കാരൊന്നും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളതിന് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉത്തരവില്ല. ഇനി ട്രാവൽ ഗുനിയേൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും താഴെ വാഹനങ്ങളും ഉണ്ടായിരുന്നില്ല. ഇനി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും മനുഷ്യന്മാരെ കാണാൻ പറ്റുമോ നോക്കാം. ഈ വഴിയൊക്കെ കുറച്ച് ടഫാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്നും കൂടി എല്ലാവരും പരിശോധിക്കുക. ഇതിലേക്ക് ഒരുപാട് പ്രായമായ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി വലിയ റിസ്ക് ഒന്നുമില്ല. ഒരാളെ സഹായിക്കാനുണ്ടെങ്കിൽ മുന്നിലും പിന്നിലും കൈ പിടിച്ച് നടക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കയറി പോവാം. എന്തായാലും അഡ്വഞ്ചർ എന്നുള്ളൊരു എലമെൻ്റ് ഇവിടെ നല്ല ഗംഭീരമായിട്ട് കിടക്കുന്നുണ്ട്. മഴക്കാലമാകുമ്പോൾ വഴുക്കലും കൂടി കയറി കൂടും. കല്ലുകളുടെയൊക്കെ മുകളിൽ പച്ച പായൽ ഉള്ള സ്ഥലത്ത് ചവിട്ടരുത്. ആൾക്കാരൊക്കെ ചവിട്ടി ചവിട്ടി വെളുപ്പിച്ച് നിൽക്കുന്ന ആ തേഞ്ഞ ഭാഗത്ത് ചവിട്ടി കയറിയാൽ മതി. വാ, കാടിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. നാട്ടിലെ പോലെയല്ല, ക്ഷീണം പെട്ടെന്ന് മാറി. ഞാൻ മുകളിലേക്ക് കയറിയപ്പോൾ ഭയങ്കരമായിട്ട് കിതച്ചിരുന്നു. പക്ഷേ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നിന്നപ്പോഴേക്കും നന്നായി റിലാക്സ്ഡ് ആയി. കാരണം ഇവിടുത്തെ ബ്രീത്തിനൊക്കെ പ്രത്യേകിച്ച് ഒരു തണുപ്പും പിന്നെ കുറച്ച് കൂടുതൽ ഓക്സിജൻ ഉള്ള പോലെ തോന്നുന്നുണ്ട്. നല്ല ഒരു ക്ലൈമറ്റാണ്. കാരണം ഇത്രയും മരങ്ങൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും ആ ക്വാളിറ്റി, എയറിൻ്റെ ക്വാളിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദേ ഈ കാണുന്ന കാട്ടുകൂടെയായിരുന്നു ഞാൻ ഇത്രയും നേരം നടന്നിരുന്നത്. നിബിഡ വനം തന്നെയാണ്. വന്യജീവികളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്നാലും അത്യാവശ്യം ഡെൻസാണ്. പക്ഷേ ആ കാട്ടിൽ നിന്ന് നമ്മളിത് ഈ പാറപ്പുറത്തേക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ ഉള്ളൊരു കാഴ്ചയുണ്ട്. അതിഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും വയലടയിലേക്ക് വരുന്നത്. ഇതിങ്ങനെ കർട്ടൻ തുറന്ന് നമ്മൾ ഒരു വലിയ ക്യാൻവാസ് കാണുന്ന മാതിരിയാണ് ഈ ഒരു വയലടയുടെ ഏറ്റവും ഹൈലൈറ്റ് വ്യൂ. അതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. യെസ്, ദേ ദൂരേക്ക് നോക്കുമ്പോൾ ഒരു പുഴയാണ് ആ കാണുന്നത്. ആ പുഴ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന വഴികൾ. അയ്യോ, കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളുള്ളതുകൊണ്ടാണ് കേട്ടോ. കോഴിക്കോടിൻ്റെ തന്നെ ടൂറിസം ഡെസ്റ്റിനേഷനിൽ നല്ലൊരു പ്രാധാന്യം കൊടുക്കേണ്ട സ്ഥലമാണ് വയലട. എന്താ ഇത്രയും ആൾക്കാർ ഇങ്ങോട്ട് വന്നാൽ പോരാ. വയലട ലോകപ്രശസ്തമായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റായി ഭാവിയിൽ മാറട്ടെ. യെസ്, അയ്യോ, നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ കാറ്റിൻ്റെ ഒരു നോയ്സ് നിങ്ങൾക്ക് ഇങ്ങനെ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും. ചുറ്റുപാട് നോക്കുന്ന സമയത്ത് നല്ല പച്ചിപ്പ് കാടാണ്, നല്ല കാടാണ് കാണാനുള്ളത്. എല്ലാ ഭാഗത്തേക്കും അതിഗംഭീരമായ കാഴ്ചയാണ് വയലടേൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. 360 ഡിഗ്രിയിൽ ഒരു അസാധ്യ വ്യൂ, അതാണ് വയലട. എന്നാലും ഈ വലിയൊരു പാറപ്പുറം മുഴുവൻ നടന്ന് കാണാൻ മാത്രമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണമെന്ന് താഴെ നിന്ന് ചേച്ചി പറഞ്ഞിരുന്നു. അതിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കറക്റ്റ് എന്താ കാര്യം എന്ന് മനസ്സിലായത്. ഇതിലെങ്ങനെ നടക്കുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. കാല് വഴുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് വീഴും. പക്ഷേ അധികം അറ്റത്തേക്ക് ഞാൻ പോകുന്നില്ല. ഇതിൻ്റെ സേഫായിട്ടുള്ളൊരു സൈഡിൽ കൂടെ മെല്ലെ ഇങ്ങനെ നടന്ന് ആ അറ്റത്ത് പോയിട്ട് തുഞ്ചത്ത് പോയിട്ടൊന്ന് നോക്കാനൊരു കൊതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ അറ്റത്ത് നിന്നുള്ള കാഴ്ച അതൊരു വെറൈറ്റി കാഴ്ച തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോയതായിട്ട് എനിക്ക് കാൽപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലായിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിൽ ഞാനും പോകുന്നുണ്ട്. വാ, ആ പുഴ കുറച്ചും കൂടി ഡീറ്റെയിലായിട്ട് ഇവിടുന്ന് കാണാം കേട്ടോ. അത് ഏതാണ് പുഴ പെട്ടെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അറിയുന്ന ആൾക്കാർ ഒന്ന് കമൻ്റ് ചെയ്ത് സഹായിക്കണം. ഈ വയലട വ്യൂ പോയിന്റിൽ നിന്ന് കാണുന്ന പുഴ ഏതാണെന്ന്. അതിനെ നടുക്ക് നോക്കിയേ കുറേ ചെറിയ ചെറിയ തുരുത്തുകൾ കാണാം. വാ, ഈ ഒരു മുകളിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് ഈ പുഴയ്ക്ക് ഇത്രയും ഭംഗി ആസ്വദിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ നാടിൻ്റെ ഒരു ഭംഗി ഇത്രയൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും തിരിച്ചറിയുക. കാർമേഘങ്ങൾ വന്ന് കൂടിയിട്ടുണ്ട്, മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇതേ ഇതാണ് കേട്ടോ നമ്മൾ നിൽക്കുന്ന ആ ഒരു പാറപ്പുറം. ഈ അറ്റത്ത് വന്നപ്പോഴാണ് മറ്റൊരു കാര്യം എനിക്ക് മനസ്സിലായത്, ഇതൊരു സൂയിസൈഡ് പോയിന്റ് കൂടിയാണ്. ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് താഴേക്ക് ചാടാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്.
അധികം നേരം അവിടെ നിൽക്കുന്നത് അത്ര ആരോഗ്യത്തിന് നല്ലതല്ല. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ബിൽഡിങ്ങുകളോ വാച്ച് ടവറോ അങ്ങനത്തെ ഒന്നുമില്ല. സ്വാഭാവികമായിട്ട് എങ്ങനെയാണോ ഈ പ്രകൃതി കിടക്കുന്നത് അതേപോലെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു ബേസിക് കാര്യമാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട, നമ്മൾ വെറുതെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള വഴി മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇത് നോക്കിയാൽ ഈ പാറക്കെട്ടുകളും ഇതിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ ചെടികൾ മരങ്ങൾ പിന്നെ ഈ ഒരു വയലട വ്യൂ പോയിൻ്റ്. രണ്ടാൾക്കാർ ആ തുഞ്ചത്ത് പോയിരിക്കണുണ്ട്. അവരവിടെ പോയിരുന്നപ്പോൾ അതേപോലെ പോയിരിക്കാൻ ഒരു കൊതി, പക്ഷേ കൈയും കാലും വിറയ്ക്കുന്നുണ്ട്. അത്രയും എഡ്ജിലെ ക്ലിഫിലാണ് അവരിയ്ക്കുന്നത്. നമ്മൾ ഇതേപോലുള്ള കാഴ്ചകൾ ട്രാവൽ ഗുനിയിൽ തന്നുകൊണ്ടേയിരിക്കും. സ്റ്റേ ട്യൂൺ ടു ട്രാവൽ ഗുനിയ. ബൈ.